കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, കല്യാശ്ശേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. 2004 തെരഞ്ഞെടുപ്പ് വരെ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം കാസർഗോഡിന് കീഴിലായിരുന്നു. പിന്നീട് മണ്ഡലം പുനർനിർണയം വന്നപ്പോൾ തളിപ്പറമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോകുകയും പുതുതായി രൂപവത്കരിച്ച കല്യാശ്ശേരി കാസർഗോഡിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. ഇടത് വലത് പക്ഷങ്ങൾക്കൊപ്പം മാറി മാറി നിന്ന് ഭാഗ്യം പരീക്ഷിച്ചു നോക്കുന്ന ചരിത്രമാണ് കാസർഗോഡിന് പറയാനുള്ളത്. എന്നാൽ ഭൂരിഭാഗം സമയവും ഇടത് കോട്ടയായി തന്നെയാണ് കാസർഗോഡ് നിന്നിട്ടുള്ളത്. 2009 മുതൽ ഇങ്ങോട്ട് അതുവരെ ചിത്രത്തിലില്ലാതിരുന്ന BJP മത്സര രംഗത്ത് സജീവമായിട്ടുണ്ട്. 1957 മുതൽ 1967 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കു വേണ്ടി AK ഗോപാലൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു. തുടർന്ന് 1971 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനു വേണ്ടി രാമചന്ദ്രൻ കടന്നപ്പള്ളി സാക്ഷാൽ EK നയനാറിനെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യമായി കാസർഗോഡിന്റെ ഭരണസാരഥ്യം കയ്യെത്തിപ്പിടിച്ചു. 1977 അദ്ദേഹം സീറ്റ് നിലനിർത്തി. തുടർന്ന് 1980 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാമണ്ണറേ വരുന്നു. എന്നാൽ പിന്നീട് 1984 കോൺഗ്രസിന്റെ ഐ രാമറൈ അധികാരത്തിൽ വന്നു. 1989 വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാമണ്ണറേ തന്നെ എത്തുന്നു. 1991 അദ്ദേഹം സീറ്റ് നിലനിർത്തി. പിന്നീട് 1996 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് T ഗോവിന്ദൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത്. അദ്ദേഹം 98 സീറ്റ് നിലനിർത്തുന്നതും കാണാം. തുടർന്ന് 2004 മുതൽ 2014 വരെ CPMന്റെ P കരുണാകരൻ അദ്ദേഹത്തിന്റെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയ്ക്കാണ് കാസർഗോഡ് സാക്ഷ്യം വഹിച്ചത്. അതിനൊരു മാറ്റം വന്നത് 2019 ഇലക്ഷനോടെയാണ്. കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ 474,961 വോട്ട് നേടി അധികാരത്തിലേറി. അന്ന് അദ്ദേഹത്തിന്റെ മുഖ്യ എതിരാളിയായിരുന്നത് CPIMലെ KP സതീഷ് ചന്ദ്രനാണ്. 434,523 വോട്ടായിരുന്നു അദ്ദേഹം നേടിയത്. BJPയുടെ രവീശ തന്ത്രിക്കുണ്ടർ 176,049 വോട്ടുകളും നേടി. 2019 കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 1,63,930 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 1,14,19,335 വോട്ടുകളായി ഉയർന്നിട്ടുണ്ട്. 58,228 വോട്ടർമാരുടെ വർധന. ജനുവരി 22 പ്രഖ്യാപിച്ച വോട്ടർ പട്ടിക പ്രകാരമാണിത്. കന്യ വോട്ടർമാർക്ക് പുറമെ പുതുതായി വോട്ടർ പട്ടികയിലേക്ക് ചേർത്ത ഒട്ടേറെ വോട്ടുകളും ഇതിലുണ്ട്. ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനും കുറച്ചതിനും ശേഷമുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാസർഗോഡ് 55,418 വോട്ടർമാരുടെ വർധനയാണുള്ളത്. ഒഴിവാക്കിയ വോട്ടുകളിൽ ഭൂരിഭാഗവും മരണപ്പെട്ടു പോയവരും സ്ഥലത്തില്ലാത്തതും ഇരട്ടിപ്പുള്ള വോട്ടുകളുമാണ്. ജില്ലയിലാകെ 5 മണ്ഡലങ്ങളിലായി 12,559 വോട്ടർമാർ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 6,189 വനിതാ വോട്ടർമാരാണ്. വിവിധ മുന്നണികൾ നേരിട്ട് ചേർത്തതും അല്ലാത്തതും ഉൾപ്പെടെയുള്ളതാണ് ഈ വോട്ടുകൾ. അതുകൊണ്ട് തന്നെ പുതിയ വോട്ടർമാർ എങ്ങോട്ട് ചായുമെന്ന് ഓരോ മുന്നണിക്ക് ഒരു വ്യക്തതയുമില്ല. അത് കാത്തിരുന്ന് കാണേണ്ടുന്ന അംഗം തന്നെയാണ്.